കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും അരവിന്ദ് എന്തായാലും മൂന്ന് സംസ്ഥാനങ്ങളും വിശദമായി തന്നെ പരിശോധിക്കുകയായിരുന്നു. എന്നാലും കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ദില്ലിയിൽ നിന്നും ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? കൃത്യം എന്തായാലും കൃത്യ 8 മണിയോട് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ത്രിപുരയിൽ 60ഉം നാഗാലാൻഡിൽ മേഘാലയ എന്നിവിടങ്ങളിൽ 59 സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്തായാലും എല്ലാ വോട്ടെണ്ണൽ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ട്. ത്രിപുരയിൽ 21 കൗണ്ടിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മേഘാലയയിൽ 13ഉം നാഗാലാൻഡിൽ 11 കൗണ്ടിംഗ് സ്റ്റേഷനുകളുമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഈ ഫലങ്ങൾ പുറത്തു വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾ അവിടെ അരങ്ങേറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിനെയും ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ നിയോഗിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 2018 ത്രിപുരയിൽ BJP അധികാരത്തിൽ വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള അക്രമ പരമ്പര അവിടെ അരങ്ങേറിയിരുന്നു. പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ തുറക്കാൻ അനുവദിക്കാതെ BJP പ്രവർത്തകർ അവിടെ ആക്രമണം നടത്തിയിരുന്നു. എന്തായാലും അതെല്ലാം ഇത്തവണയും ആവർത്തിച്ചേക്കുമെന്നുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാ പാർട്ടികളും ഉറ്റുനോക്കുന്നുണ്ട് ഈ ഫലങ്ങൾ. 2024 തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വഴിയാണ്. അതിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ ആര് മുൻതൂക്കം നേടുന്നു അവർക്ക് 2024 തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും ഈ ഫലങ്ങളെ പ്രധാനമായും ഉറ്റുനോക്കുന്നുണ്ട്. 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം നടക്കുക. അതിലെ ആദ്യ 3 സംസ്ഥാനങ്ങൾ ആർക്കൊപ്പമുള്ളതാണെന്ന് ഏകദേശം 10 മണിയോടുകൂടി തന്നെ വിശദമായ ചിത്രം നമുക്ക് ലഭ്യമാകും. ത്രിപുരയിൽ 90% അടുപ്പിച്ചായിരുന്നു വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. നാഗാലാൻഡിൽ 84%, അതുപോലെ തന്നെ മേഘാലയയിൽ 74% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. എന്തായാലും എല്ലാ പാർട്ടികളും ഒറ്റ ഒരു കണ്ണോടുകൂടി തന്നെ ഇന്നത്തെ ഫലങ്ങളിൽ നോക്കുകയാണ്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ഇതിൽ വിശദമായ ചിത്രം വ്യക്തമാവും. കീർത്തി, ശരി, വ്യക്തമാണ്. അരവിന്ദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ത്രിപുരയിൽ, അതുപോലെ തന്നെ മേഘാലയയിൽ, നാഗാലാൻഡിൽ ആരായിരിക്കും ഭരണത്തിൽ വരിക എന്നതാണ് അറിയേണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ തന്നെയായിരിക്കോ കാര്യങ്ങൾ ഉണ്ടാവുക എന്നതാണ് നോക്കിക്കാണുന്നത്. ത്രിപുരയെ സംബന്ധിച്ചാണെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ BJP ഭരണം നിലനിർത്തുമെന്ന് പറയുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് പറയുന്നു. കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷത്തിനുണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. കൃത്യം 8 മണിക്കാണ് വോട്ടെണ്ണൽ നടക്കുക.